ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമോസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ചിക്കൻ സമോസയും ബീഫ് സമോസയും അതേപോലെ വെജിറ്റബിൾസിൻ്റെ സമോസയൊക്കെ അല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളത്. ഇത് പഴം വെച്ചിട്ടാണ് ഞാൻ ഈ സമോസ ഉണ്ടാക്കുന്നത്. ചെറുപഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറുപഴം എടുത്തേക്കണത്, ഒരു 6 ചെറുപഴമാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ല വണ്ണമൊക്കെ ഉള്ള പഴമാണിത്. ഇതിപ്പോൾ നമുക്ക് ഇനി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതേപോലെ ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ തീരിടരുത്, കയ്യിൽ വെച്ചാൽ സ്പൂൺ വെച്ചാലേ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചാൽ നമുക്ക് ഉടച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടിക്കോളും. നമുക്ക് ഇത് ഉടച്ചെടുത്തിട്ട് ഫോർക്ക് വെച്ച് നല്ലപോലെ ഈ പഴത്തിന് ഉടച്ചെടുത്തിട്ടുണ്ട്. എന്താ നല്ലപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി. ഞാനൊരു പാനിൽ 2 അച്ച് ശർക്കരയാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചങ്ങായിട്ട് നല്ലപോലെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 അച്ചാണ് ഞാൻ എടുത്തേക്കണ. മധുരത്തിൻ്റെ അനുസരിച്ച് ശർക്കരയുടെ എണ്ണം കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാം. പിന്നെ എൻ്റെ ചെറുപഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ 2 അച്ചാണ് എടുത്താൽ ഇത് നല്ലപോലെ നമുക്ക് മെൽറ്റാക്കി എടുക്കുന്നത്. ഇപ്പോൾ ശർക്കര നല്ലപോലെ ഞാൻ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശർക്കരപ്പാനി ഞാൻ അരിച്ചതിന് ശേഷം ഞാനൊരു വേറൊരു കടായിൽ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ആണ് വെച്ചേക്കണത്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇതൊന്നും കൂടെ തിളച്ച് വരട്ടെ. അതിക്കുള്ളിൽ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട, ശർക്കരയിൽ ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 സ്പൂണ് ഏലക്ക ഏലക്കപ്പൊടിയാണ് ഇടുന്നത്. 5-6 ഏലക്കായ ഞാൻ ചതച്ചെടുത്തേക്കണതാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ 1/4 സ്പൂണ് ചെറിയ ജീരകം ഇല്ല, നല്ല ജീരകം അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാട്ട. ജീരകം വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്കിത് തിളച്ച് വരുമ്പോൾ ഒന്നും നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ 1 കപ്പ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ശർക്കര ഉരുക്കിയെടുത്തത്. ആ വെള്ളം തന്നെയാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ അരിപ്പൊടി 10 ഇരിക്കൊക്കെ എടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ബൗള് തേങ്ങ ചിരകിയതാണ് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെറുപഴം നമ്മൾ ഉടച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒന്ന് വാട്ടിയെടുക്കുന്നത്. നല്ലപോലെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന് ഓപ്ഷൻ വരും. അതുമല്ല കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ അരിപ്പൊടി ആണ് ഇട്ടേക്കണത്. അതിന് പകരം ഗോതമ്പ് പൊടി വെച്ച് നമുക്കിത് ചെയ്യാം. പിന്നെ അരിപ്പൊടിയും റവയും കൂട്ടി മിക്സ് ചെയ്തിട്ടും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഏലക്കായുടെയും നല്ല ജീരകത്തിൻ്റെയും പഴത്തിൻ്റെ ഒക്കെ നല്ല മണവും വരുന്നുണ്ട്. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. നമുക്കിനിത് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. എന്താ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റിയ പാകമായി വന്നിട്ടുണ്ട്. എന്നാലും ചെറിയ ചൂടുണ്ട് കേട്ടോ. അതിന് നമുക്കിത് സമൂസയുടെ ഷേപ്പിലല്ലേ ഞാൻ ഇപ്പോൾ എടുക്കണം. അതിന് വേണ്ടി ഞാൻ വാഴലെടുത്തിട്ട് വാട്ടി ഞാൻ എടുത്തേക്കണതാണ്. വാട്ടി തന്നെ എടുക്കണം, അല്ലെങ്കിൽ അല്ല പൊട്ടിപ്പോവും. അല്ല സമൂസ ഷീറ്റിൻ്റെ അളവിൽ ഞാൻ വെട്ടിയെടുത്തേക്കണതാണ്. ഇനി നമുക്ക് സമൂസ പോലെ ആ ഷേപ്പിൽ ഇത് മടക്കാം. ഉണ്ടോ ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് വല്ലാണ്ട് കുത്തി നിറക്കരുത്. നമുക്കിത് ഇതേപോലെ മടക്കിയിട്ട് ഇതേപോലെ എടുക്കാം. എന്താ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ട് എടുക്കുക, ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്.
ഇർക്കിലി വെച്ച് കുത്തി വേണമെങ്കിൽ പിടിപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോ അതൊന്നും ചെയ്യണില്ല, നമുക്ക് ഇങ്ങനെ മറിച്ചെടുത്ത വെച്ചെടുത്താ മതി. ഇനി അതേപോലെ അടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന നേരത്തൊക്കെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാവരും സമൂസ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. കണ്ട, ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഞാനിങ്ങനെ നമുക്ക് ഇതേപോലെ കമഴ്ത്തി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഈർക്കിൽ കുത്തി വെക്കണേൽ അതേപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് വെച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാൻ വേണ്ടി ഞാനൊരു ഇഡ്ലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇഡ്ലി തട്ടും വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വാഴയിലയും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചു കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി വാട്ടിയെടുത്തതാണ് നമ്മൊക്കെ, എന്നാലും ഒന്ന് സെറ്റാവാൻ വേണ്ടി നമുക്കൊരു 20 മിനിറ്റ് വരെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എടുത്തേക്കണത്. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, കൈയൊക്കെ പൊള്ളണുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചെറുപഴം വെച്ചിട്ടുള്ള സമൂസ ഷേപ്പിലുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.